മൂന്ന് വട്ടം നമ്മുടെ ഈ പറയത്തിലെ ഒന്നീ പിഴച്ച മൂന്നതൊക്കെ അതുപോലെ അല്ലി ഞങ്ങൾ രണ്ട് വട്ടം ഒരു വട്ടം നമ്മൾ ബുക്ക് ചെയ്ത് ഷാനാന്റെ അക്കായി ഒക്കെ ആയിട്ട് പോയി എന്നിട്ടും അത് ക്യാൻസൽ ആയി. ഇത് മൂന്നാമത്തെ വട്ടം വീഴും മോനോട്ട വീഴൂലെന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തം ഇടം കയറുവാണ്. മ്ലാവിനെയും കണ്ട് പിന്നെ വീഡിയോയിലൊന്നും ഒന്നും കിട്ടിയില്ല. മഴയായോണ്ട് മൊബൈൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഇന്ന് നമുക്ക് പൊന്നൂസിനും മോണ്ടനും തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. അപ്പം നമുക്ക് ഈ ഓണം ക്രിസ്മസിനൊക്കെ അല്ലെ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇന്ന് ഗവിയിലോട് പോവാണ്. അപ്പം മൂന്ന് വട്ടം നമ്മുടെ ഈ പറയത്തിലെ ഒന്നീ പിഴച്ച മൂന്നതൊക്കെ അതുപോലെ അല്ലി ഞങ്ങൾ രണ്ട് വട്ടം ഒരു വട്ടം നമ്മൾ ബുക്ക് ചെയ്ത് ഷാനാന്റെ അക്കായി ഒക്കെ ആയിട്ട് പോയി എന്നിട്ടും അത് ക്യാൻസൽ ആയി. അപ്പൊ ഇത് മൂന്നാമത്തെ വട്ടമാണ്. ഞങ്ങൾ നാളെ രാവിലെ അവിടെ കയറുന്നത് ഞങ്ങൾ ഇന്ന് പോകുന്ന വഴി തന്നെ ആങ്ങമൊഴിയോ ഏതൊരു സ്ഥലം ആ സ്ഥലത്ത് ഞങ്ങള് റൂമും കാര്യങ്ങളും പിന്നെ രാവിലെ കേറുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരെ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഗവിയിലോട്ട് കയറും. അപ്പൊ നമ്മള് മാത്രമല്ല എന്റെ ഒരു കൂട്ടുകാരിയും ഹസ്ബൻഡും മോനും ഉണ്ട്. അപ്പൊ നേരത്തെയൊക്കെ നമ്മുടെ അവരുടെ കൂടെ ടൂർ പോയിട്ടുണ്ട്. അപ്പം എന്താ പറയാ പൊന്നൂച്ചനെ മോനോടനെ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പൊന്നൂച്ചനെ ഞാൻ ഐലൈനറൊക്കെ എഴുതി കൊടുത്തത് ഒന്ന് കഴുകി കളഞ്ഞ്, രണ്ടാമത് ഞാൻ എഴുതി കൊടുത്ത ഇവിടെ മൂലയെ ഇരുത്തിയേക്കും കേട്ടോ. അതുകൊണ്ട് കാണിക്കാം, അതിനി കാണിക്കാം കേട്ടോ. നമ്മള് ഡ്രസ്സും സാധനമൊക്കെ എടുത്ത് വെച്ചു. അപ്പം നമുക്ക് ഇറങ്ങാം. ഗവി ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. രണ്ട് വട്ടം മുടങ്ങി മൂന്നാമത്തെ. ഞങ്ങളുടെ വണ്ടിയിലല്ല പോകുന്നത്, നമ്മുടെ വണ്ടിയിലല്ല കേട്ടോ, അവരുടെ വണ്ടിയിലാ പോകുന്നത്. ദേ കുരങ്ങൻ കുട്ടി വന്നു. അപ്പൊ നമുക്ക് ഇറങ്ങാം, സമയമായി. ഡ്രസ്സും കാര്യമൊക്കെ ബാഗിൽ എടുത്തു വെച്ചു. നമുക്ക് സ്റ്റേ ഉള്ളതുകൊണ്ടേ പിന്നെ ആ അവിടെ റൂമിൽ പോകുമ്പോൾ നമുക്ക് പുതപ്പൊക്കെ തികയാതെ വന്നാലോന്ന് കരുതി ഒരു ബ്ലാങ്കറ്റ് എടുത്തു വെച്ചു. ഇതിൽ വീട്ടിലിടാനുള്ള തങ്ങണിയില്ല, തങ്ങണി ഇവർ തരും. ഇത് ബാഗിൽ നമുക്ക് അല്ലാത്തുള്ള ഡ്രസ്സുകൾ. കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് ഒരു കിൻ്റൽ സാധനം കാണും. കണ്ണടച്ച് അങ്ങനെ തന്നെ ഇത് ഐലൻഡർ മേളിൽ പറ്റും. പീലി വളഞ്ഞിരിക്കുന്നോ ഇല്ലടി സുന്ദരിയാ. ഓ അങ്ങനൊക്കെ തോന്നും. ഇനി നീ ഇച്ചി കൂടെ ആയിക്കഴിഞ്ഞ് നീ തന്നെ ഒരുങ്ങിയാ മതി, പ്രശ്നം തീർന്നേ. ഓ എന്തൊക്കെ കേക്കണം ഫ്രണ്ട്സ്. വേറൊരാള് എന്തോരം ഒരുക്ക, എത്ര വട്ടം മുടിയിയാലും മതിയാവത്തില്ല. ആ വണ്ടി വരുന്നു. പൊന്നൂസൻ അല്ലെങ്കിൽ എവിടെയും പോകുമ്പോ ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ കണ്ണീര് കണ്ടുവിടാ. മോറിട്ട് ഇങ്ങോട്ട് നീങ്ങിക്കേ. അന്നേ കേറട്ടെ ഞാൻ. സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ മുത്തുമണീസ്. കാരണം ഞാൻ സംസാരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കണം, അതല്ലെങ്കിൽ കാറിൽ പാട്ടിടാൻ പറ്റൂല. അങ്ങനെയൊക്കെയുള്ള ഇതാകുമ്പോൾ അവർക്ക് എല്ലാവർക്കും സംസാരിക്കുകയും ചെയ്യാം, പാട്ടും കേൾക്കാം. ഞാൻ പിന്നീട് വോയിസ് ഓവർ എടുത്താതില്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ചില കാട്ടിനകത്തൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ല വ്യൂ ആണ് കാണാനായിട്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വളവൊക്കെ വരുമ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ ഫ്രണ്ടിലിരുന്ന അണ്ണ എനിക്ക് കുറേ വീഡിയോസ് എടുത്തു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ വോയിസ് ഓവർ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ സ്വരം തൊണ്ട അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ നല്ല സ്ട്രെയിൻ ചെയ്താണ് ഫ്രണ്ട്സ് സംസാരിക്കുന്നത്, ചില വാക്കുകളൊന്നും വെളിയിൽ വരുന്നില്ല. അപ്പം നമ്മളിതേ ഇവിടെ ഒരു കട കണ്ടു, ചായക്കട കണ്ടു. അപ്പം പിന്നെ വെച്ചു 4 മണിയൊക്കെ ആയി. എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് മുമ്പോട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊരു പവർ കിട്ടുമല്ലോ. ഹായ് പെട്ടി, വാ 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 വാ. കുഞ്ഞൊരു ചായക്കട ഇതുണ്ട്. ആദ്യം ഉഴുന്നുവടയും പരിപ്പ് വടയും. ഏതൊക്കെ അപ്പം ഉണ്ട്? ഉഴുന്നോണ മതിയോ? ബാബാ കുട്ടീസകത പട്ടിക്കുട്ടിയുടെ അടുത്താണ് പാവം. ഇവിടെ വളർത്തുന്ന പട്ടിയുടെ പാവം അവിടെ ഇടയ്ക്കിടയ്ക്കിട്ട് പാവം. കണ്ട ഊഞ്ഞാൽ ഊഞ്ഞാൽ ഊഞ്ഞാലെന്ന് ഉഴുന്നോട ഉഴുന്നോട
അവരൊക്കെ ഊഞ്ഞാലി ഇരുന്നോണ്ട് ഉഴുന്നോട കഴിക്കുന്നു. നല്ല ചൂട് ഉണ്ടാ. അഞ്ച് ചായ മതി. മാമി ഒന്ന് ആടത്തെ. അല്ല ആ ഓരോരുത്തർ മാറിയാട്. അപ്പൊ ഡേ ഫ്രണ്ട്സ്, ഇവിടെ കുറെ പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നു. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ട, കാരണം ഡ്രസ് ഇല്ല. ഏ അല്ല, അതിവിടെ അല്ല, അത് വേറൊരാറ്. അയ്യോ അവനറിയാം. ദേ ഒത്തിരി പേര് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ആ വലിയ ആഴമില്ല കേട്ടോ, ആഴമേ ഇല്ല. വലിയ ആഴം എന്നല്ല, ആഴമേ ഇല്ല. ആ വീഴും മോനുട്ടാ, വീഴൂലെന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തം ഇടം കയറുവാണ്. അപ്പം നമുക്ക് സമയമില്ല, നമുക്ക് ആറു മണിക്കുമ്പോ അവിടെ എത്തണം. ഇപ്പൊ സമയം അഞ്ചരയായി. ഇവിടെ എല്ലാരും ഇവിടെ ആയിട്ട് വരുന്ന ഞാൻ തോന്നുന്നു. നാലര. അപ്പൊ നമുക്ക് വേഗം പോവാം കേട്ടോ, സമയമില്ലല്ലോ. പെട്ടെന്ന് അവിടെ ചെല്ലണ്ടേ മോനുട്ടാ. അറിയത്തില്ല എനിക്ക് ഇതിനകത്ത് ഇറങ്ങിയായിരുന്നെങ്കിൽ നീന്താനും പറ്റും. നമുക്കിപ്പൊ സമയമില്ല മക്കളെ, നമ്മള് ഗവി പോവല്ലേ. തിരിച്ചു വരുമ്പോ കുളിക്കാം. ഓക്കേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് ഫ്രണ്ട്സ്. ഇവിടെ ഒരുപാട് ഈ കൊളയട്ട എന്നൊക്കെ പറയില്ലേ, രക്തം കുടിക്കുന്ന അട്ട ഉണ്ടെന്ന് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ മൂന്നാറിൽ പോയിട്ട് നമ്മൾ സാധാരണ കടിച്ച് ബ്ലഡ് നിൽക്കാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തതാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുമ്പം സൂക്ഷിച്ച് നടക്കണം. ഓ കേറാൻ ഞാൻ വരിക. പോവാം. ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെയല്ലേ, നേരിട്ടാണ് നമുക്ക് കുറച്ചും കൂടെ പച്ചപ്പും ഒക്കെ തോന്നുമല്ലോ. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യാൻ കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വണ്ടി പോകുന്ന റൂട്ടിലൊന്നും ആനയും ഇതൊന്നും കാണില്ല, അതുകൊണ്ട് ധൈര്യമുണ്ട്. പിന്നെ ചെറിയ മഴയൊക്കെ പെയ്ത് തുടങ്ങി, പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയണ്ടായിരുന്നു ഫ്രണ്ട്സ്. അത്രയും മഴയായിരുന്നു, ആ മഴയുടെ തുടക്കമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളൊരു അഞ്ചര ആക്കി ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി കേട്ടോ. അപ്പം ഈ വീട്ടിലാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഹോം സ്റ്റേ ആണ് കേട്ടോ. ഈ വീടിൻ്റെ അടിയിൽ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ റൂമിലോട്ട് പോവാണ്. നമ്മളിതേ മോനോട്ടെ കയറിവിച്ചിരിക്കാം. മോനോട്ടെ വലിയ സ്വിമ്മിംഗ് പൂളുള്ള ഹോട്ടലെന്നൊക്കെ വിചാരിച്ചു. നമുക്ക് ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പം ഇങ്ങോട്ടാണ്. ദേ അവിടെ ഒരു ആറൊക്കെ ഉണ്ട് കേട്ടോ. ആണോ മോനോട്ടാ, പെതുക്കെ പോണേ. നല്ല തണുപ്പുണ്ട് ഫ്രണ്ട്സ്, കാരണം ഇത്രയും മരമൊക്കെ നിൽക്കുന്നുണ്ട്. ചൂട് ഇല്ല എന്നാ കണ്ടോ. അവിടെ അരുവിയൊക്കെ ഉണ്ട്. അപ്പം ആണോ, ഇതാണ് റൂം. നോക്കട്ടെ. എന്റെ ആറില്ലെന്ന് പറഞ്ഞു വഴക്ക്. സ്വിമ്മിംഗ് പൂള് അമ്മച്ചി താണ്ട ആറ്റി അരുവി കൊണ്ട് കുളിപ്പിക്കാം മക്കളെ. നമ്മളെപ്പോ ഇനി ഇതല്ലേ മോനെ രസം കണ്ണാ, എന്റെ പൊന്നു കണ്ണാ. കണ്ടോ ഫ്രണ്ട്സ്, അടിപൊളി നല്ല രസമുണ്ട്. ക്യാമറ കാണാനേ ഒരു രസമില്ലാത്ത എന്താന്ന് വെച്ചാൽ സന്ധ്യയായി കേട്ടോ, സമയം ആറേകാലൊക്കെ ആയി. അപ്പൊ അതുകൊണ്ടാണേ ഞങ്ങള് വലിയ കുഴപ്പമില്ലാത്തോമാണ്. ഇത് ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടില്ല ഫ്രണ്ട്സ്. ഇനി ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് തരും ഇതിന്റെ മണ്ടയില്. ഇവിടെയും ഒരു കട്ടിലുണ്ട്, ബെഡ്ഷീറ്റ് വിരിച്ചില്ല. ഇതാ വിരിക്കുന്നു. ഭയങ്കര മഴ. ഒരാള് കരഞ്ഞോണ്ടിരിക്ക സ്വിമ്മിംഗ് പൂളില്ലെന്ന്. ഭയങ്കര മഴ, മഴ പെയ്യുന്നു. ആ ആറ്റി വെള്ളം വീഴുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇവിടൊക്കെ വീടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നല്ല മഴ, മഴയോണ്ട് ഒന്നും കേൾക്കത്തില്ല. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ഫ്രണ്ട്സ്. അതാണ്ട് ഇവിടെ എല്ലാം ബെഡ്ഷീറ്റും ഒക്കെ സെറ്റാക്കിയാണ്. ആ മോനോട്ട് എൻ്റെ പിണക്കമൊക്കെ മാറി, മോനോട്ട് ഇവിടെ കിടക്കുവാണ്.
മുത്തുമണീസിന്റെ ചാട്ടം ഓടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പായി കേട്ടോ. അപ്പൊ ഈ വീട്ടില് നമുക്ക് ചപ്പാത്തിയും ബീഫ് കറിയും ഉണ്ട്. പക്ഷെ 8 മണിയാകുമ്പോഴേ കിട്ടു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശക്കൂല. അങ്ങനെ രണ്ടെണ്ണന്മാരും കൂടി പോയി, കുറേ അങ്ങ് പോയി, ടൗണിൽ പോയിട്ട് ലൈസും ബിസ്ക്കറ്റും പിന്നെ മോദകം, നല്ല ശർക്കര വെച്ച മോദകം, പിന്നെ പഴം ചെറുപഴം, ഏത്തയ്ക്ക, അതൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ തൽക്കാലത്തെ വിശപ്പിന് ശമനമായി. ഞാനും മോദകം കഴിച്ചോട്ടെ, 3 മോദകം എങ്ങാണ്ട് കഴിച്ചു. അത്രയ്ക്ക് രുചിയായിരുന്നു. ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട്, ചില മോദകത്തിൽ പഞ്ചസാരയാണ് ഇരുന്നത്, പക്ഷേ ശർക്കര വെച്ചിരുന്ന് അടിപൊളി ടേസ്റ്റായിരുന്നു ഫ്രണ്ട്സ്. അപ്പം ഞാൻ പറയുന്നതൊക്കെ പകുതിയെ വരുന്നുള്ളൂ, അങ്ങോട്ട് അക്ഷര സ്ഫുടത ഇല്ലാത്തത് എനിക്ക് ശബ്ദം തൊണ്ട അടച്ചിരിക്കുന്നതുകൊണ്ടാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ രാത്രി കാട്ടിലൂടെ ജീപ്പ് യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഭയങ്കര മഴയാണ്. അപ്പം ആദ്യം നമ്മൾ വേറെ ഏതോ റൂട്ട് പോവാന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇപ്പുറത്തെ വശത്തൂടെ പോവാന്ന് വിചാരിച്ചു, കാരണം ഭയങ്കര മഴയായതുകൊണ്ട്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി രാത്രി ഉറങ്ങാനുള്ള പോലത്തെ നിൽക്കുമായിരുന്നു. അപ്പോൾ 7:30 ആയി കേട്ടോ. അപ്പം നമ്മൾ പോവാൻ പോവാണ്. കുട്ടീച്ചനെയൊക്കെ ഞാൻ അടിച്ച് ഇറക്കി ബാ മക്കളെ എന്ന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇനി വന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാം. അപ്പം നമ്മൾ ഡേ ഈ ജീപ്പിലാണ് പോകുന്നത്. കുട്ടീസൊക്കെ കയറി അമ്മേ കയറട്ടെ. എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങേരി, അകത്തോട്ട് ഇരിക്കേ. അകത്തോട്ട് ഇരി, അമ്മച്ചി കയറിട്ട്. അല്ല ജീപ്പ് യാത്ര എന്ന് പറയുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ പേടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും ഒന്നും ലൈറ്റില്ല, അത്രയ്ക്ക് ഇരുട്ടായിരുന്നു. ഫ്രണ്ടിൽ നമ്മുടെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ കേട്ടോ. വഴിയോര ലൈറ്റുകളൊന്നുമില്ല. പിന്നെ ഈ ചേട്ടന്മാർ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് അവർക്കറിയാം. അവരിങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് നോക്കി. ഒരു കാട്ടുപോത്തിനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ എവിടെ നീ ഇരുട്ടത്ത് ഫോണിലൊന്നും കിട്ടിയില്ല. പക്ഷേ നേരിട്ട് കണ്ടു കേട്ടോ കാട്ടുപോത്ത്. പിന്നെ മരത്തിലൊക്കെ മരപ്പെട്ടി ഉണ്ടായിരുന്നു. പിന്നെ മ്ലാവ് മാനിനെയും കണ്ടു കേട്ടോ. ഈ ഇരുട്ടത്ത് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ ദേഹം ഓടിപ്പോകുന്നതൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ കണ്ടു. പക്ഷേ വീഡിയോയിലൊന്നും കിട്ടില്ല. പിന്നെ മുത്തുമണീസൊക്കെ നല്ല കളിയും പാട്ടും ചിരിയും ബഹളമായിട്ട് അവരാസ്വദിച്ചു. ഞാനിങ്ങനെ രാത്രി നമ്മളിങ്ങനെ ജീപ്പിൽ യാത്ര വന്നിട്ട് ഈ ഒന്നിനെയും കാണുന്നില്ലല്ലോ, എന്തെങ്കിലും കാണിക്കണ്ടേന്ന് പറഞ്ഞ് വിഷമത്തിലാണ് ഇരുന്നത്. എന്തോ പറയാനാ, ഭയങ്കര മഴ കാരണം സത്യം ഞങ്ങള് കാട്ടുപോത്തിനെയും മ്ലാവിനെയും കണ്ട്. പിന്നെ വീഡിയോയിലൊന്നും ഒന്നും കിട്ടിയില്ല. ഭയങ്കര മഴയായോണ്ട് മൊബൈല് മരപ്പെട്ടിയും കണ്ടു. മൊബൈല് പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളൊക്കെ എടുക്കാം. ഭയങ്കര ഇരുട്ടുമായി. ഇപ്പൊ തന്നെ ഭയങ്കര മഴ, പുറത്തൊക്കെ എന്തോ മഴ. കാട്ടുപോത്തിന്റെ ബാക്കും കണ്ട്, ഒരു മ്ലാവിന്റെ ഫ്രണ്ടും കണ്ട്, ഒരു മറ്റേ മരപ്പെട്ടി ഇവിടെയും കണ്ട്. വേറെ ദിവസം നമ്മള് ഭയങ്കര മഴയായി. ഇനി നാളെ രാത്രി മഴ തോരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. നാളെ നമുക്ക് ഗവിയില് പോവാം എന്നുള്ള പ്രതീക്ഷയില് തിരിച്ച് നമ്മൾ റൂമിൽ വന്നപ്പോഴത്തേക്കും 9:45. അപ്പോഴത്തേക്ക് ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ വന്നു. അപ്പോൾ കുട്ടീസിനെയൊക്കെ ഇരുത്തി കൊടുത്തു. കാരണം അവർ കഴിച്ച് കഴിഞ്ഞിട്ട് സമാധാനത്തെ ഉറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് ടെൻഷനുണ്ട്. കാരണം ഗവിയിലേക്ക് നാളെ കയറ്റി വിടുവോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. കാരണം പാസ്സൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചേക്കുവാണ് മുത്തുമണീസ്. പിന്നെ കുട്ടീസൊക്കെ കഴിച്ച് മഴ കുറച്ച് ശമനമായി എങ്കിലും പറയാൻ പറ്റില്ല, രാത്രി നിർത്താതെ പെയ്താലോ. അപ്പം മുത്തുമണീസ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നാളത്തെ വീഡിയോ രാവിലെ തൊട്ട് ഞാൻ വേറെ എടുത്തു തുടങ്ങാം കേട്ടോ. അങ്ങനെ എൻ്റെ സ്വരമൊക്കെ പോയി. എനിക്കിപ്പോൾ ഇത്രയും നേരം ഞാൻ വോയിസ് ഓവർ കൊടുത്തത് വെച്ചിട്ട് എനിക്കിപ്പോൾ തൊണ്ടവേദന എടുക്കുന്നു. അപ്പം ഞാൻ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത വീഡിയോ നാളെ ഞാൻ എഡിറ്റ് ചെയ്തിടാം കേട്ടോ. അപ്പം മുത്തുമണി സ്റ്റാർട്ട്. എന്തായാലും ഞങ്ങളിവിടെ താമസിച്ചതും ഒരുമിച്ചുള്ള കുറേ നിമിഷങ്ങളൊക്കെ നല്ല രസമുള്ളതൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ്. ഒരുമിച്ച് നല്ല രസമായിരുന്നു. കുഞ്ഞുങ്ങൾക്കും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായിരുന്നു. അടിപൊളിയായിരുന്നു.